കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേസാണ് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം. ഈ കേസിൽ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ, അവർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ്, ഇപ്പോൾ അവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റല്ല. ആ ദിവ്യയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം ഒരുപാട് തവണ ഉയർന്നിരുന്നു. ഇപ്പോൾ സാധാരണക്കാരായ ജനം ചോദിക്കുന്നത് ഈ കേസിൽ ഒടുവിൽ ദിവ്യ ഊരിപ്പോകും എന്നൊരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം വളരെ ശക്തമായൊരു ഭരണകൂടം ദിവ്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാർട്ടി ദിവ്യയ്ക്ക് വേണ്ടി നിലനിൽക്കുകയാണ്, അവരെ പിന്തുണയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ഈ ചോദ്യം കേരളത്തിലെ സാധാരണക്കാർ ഒരുപാട് ചോദിച്ചതാണ്. ഈ ചോദ്യം കണ്ണൂരിലെ പോലീസ് സൂപ്രണ്ടിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, പല പ്രോസസ് നടക്കുന്നു, അതിനിടയിൽ ദിവ്യ കോടതിയെ സമീപിച്ചു, കോടതി വിധി ഞങ്ങൾ കാത്തിരുന്നതാണ്, കോടതി വിധിക്ക് ശേഷം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ച സമയത്ത് കോടതി വിധി 32 പേജുണ്ടായിരുന്നു, അത് പഠിച്ച് തീരുമാനമെടുക്കുന്ന കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകിയത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ദിവ്യ പോലീസിന് കീഴടങ്ങിയതാണ്, അല്ലെങ്കിൽ സി പി എം ദിവ്യയെ പോലീസിൽ ഹാജരാക്കിയതാണ്. എന്തുകൊണ്ടാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? അതിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ ദിവ്യ നാളെ ഊരിപ്പോരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. ദിവ്യയുടെ പ്രഭാഷണം, എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ വന്ന ദിവ്യയുടെ പ്രസംഗം കേട്ട ഏതൊരാൾക്കും ദിവ്യയെ അറസ്റ്റ് ചെയ്യണം, ദിവ്യയെ ജയിലിലടക്കണം എന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. അതാണ് ശരാശരി കേരളീയന്റെ മനസ്സങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ സി പി എം എന്ത് വില കൊടുത്തും ദിവ്യയ്ക്ക് വേണ്ടി അവരുടെ പ്രതിരോധ കോട്ട ഉയർത്തുകയായിരുന്നു അവർ ചെയ്തത്, അല്ലെങ്കിൽ ദിവ്യയ്ക്ക് വേണ്ടി ന്യായീകരണം നടത്തുകയായിരുന്നു സി പി എം ചെയ്തത്. ഒരു ഭാഗത്ത് നവീൻ ബാബുവിന് വേണ്ടി പത്തനംതിട്ടയിലെ പാർട്ടി ഘടകം നവീൻ ബാബുവിന് വേണ്ടി രംഗത്ത് വന്നപ്പോൾ, അവർ പരസ്യമായി ദിവ്യക്കെതിരെ രംഗത്ത് വന്നില്ലെങ്കിലും അവർ നവീൻ ബാബുവിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. പക്ഷേ പാർട്ടി മൊത്തമായി ദിവ്യയെ അനുകൂലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരുപക്ഷെ ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നതിൽ എത്തിയിരുന്ന, അല്ലെങ്കിൽ ദിവ്യക്കെതിരായിട്ടുള്ള ചെറിയ തോതിലെങ്കിലും ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസ്ഥാനത്ത് രാജിവെപ്പിച്ചതും ഒക്കെ ചെറിയ തോതിൽ ദിവ്യക്കെതിരെ പാർട്ടി നീങ്ങിയത് കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പ്, വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നു എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പരസ്യമായിട്ട് ദിവ്യയെ പാർട്ടി ന്യായീകരിക്കുമായിരുന്നു. ആരാണ് ദിവ്യ? ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നത്. ആരാണ് ഈ ദിവ്യ? ദിവ്യ കേവലം ഒരു SFI-ക്കാരിയായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ വൈസ് ചെയർ പേഴ്സൺ ആയിരുന്നു, SFI-യുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അങ്ങനെ SFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യ പെട്ടെന്ന് തന്നെ DYFI-യുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തുന്നു, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നു, മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആവുന്നു, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമാവുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. വളരെ പെട്ടെന്നായിരുന്നു ദിവ്യയെ പോലുള്ള ഒരു സ്ത്രീയുടെ വളർച്ച. ഒരുപക്ഷെ മറ്റ് പാർട്ടികളിലൊക്കെ സജീവമായിട്ടുള്ള വനിതാ പ്രവർത്തകർക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്ഥാനങ്ങൾ കിട്ടുന്നത് ഗ്രാസ് റൂട്ട് ലെവലില് അത്രയധികം സ്ത്രീകൾ പ്രവർത്തന രംഗത്തില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ മഹിളാ അസോസിയേഷനിലാണെങ്കിലും സി പി എമ്മിനെ മറ്റ് മുന്നണി സംഘടനകളിലും അല്ലെങ്കിൽ വർഗ സംഘടനകളിലൊക്കെ തന്നെ നൂറുകണക്കിന് സ്ത്രീകൾ സജീവമായ പ്രവർത്തന രംഗത്തുള്ള പാർട്ടിയാണ് സി പി എം. അവരുടെ പ്രാദേശിക ഘടകങ്ങളിലാണെങ്കിലും മണ്ഡലതല നിലവാരത്തിലാണെങ്കിലും ജില്ലാ നിലവാരത്തിലാണെങ്കിലും ഒക്കെ തന്നെ നൂറുകണക്കിന് പരിചയസമരായ സ്ത്രീകൾ, വനിതാ പ്രവർത്തകരുള്ള, വിദ്യാഭ്യാസമുള്ള, കാര്യശേഷിയുള്ള, സംഘടനാ പ്രവർത്തന പരിചയമുള്ള, ഇനി പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള, അതേപോലെ തന്നെ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി പേർ ഉള്ള ഒരു പാർട്ടിയിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ദിവ്യ ഉയർന്നു വരുന്നത്? ആരാണ് ദിവ്യയെ പിന്തുണയ്ക്കുന്നത്? ഇത് വളരെ ദുരൂഹമായ ഒരു ചോദ്യമാണ്, ദുരൂഹമായ സംശയത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. എന്തുകൊണ്ടാണ് ദിവ്യക്ക് ഇത്രമാത്രം പിന്തുണ കിട്ടിയത്? വളരെ കാര്യമായ പിന്തുണ ദിവ്യക്ക് കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദിവ്യ ഒരു കേസിൽ ഇടപെട്ട് ഒരു ADM-നെ പോലെ ജില്ലാതലത്തിൽ ഒരു പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥനെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാണം കെടുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അവരുടെ പുറകിൽ അത്രയും അധികാരത്തിന്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മരിച്ചിട്ട് പോലും ഒരു നിഷ്കളങ്കനായ നല്ല മികവുറ്റ ഉദ്യോഗസ്ഥൻ എന്ന് ഈ പറഞ്ഞത് സി പി എമ്മിന്റെ നേതാക്കന്മാർ പറഞ്ഞതാണ് പത്തനംതിട്ടയിലെ, അതുപോലെ തന്നെ കേരളത്തിലെ സിവിൽ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞ ആളാണ്. മികച്ച ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത അഴിമതിക്കാരനല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ ആരോപണങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നപ്പോൾ പോലും ആ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങൾ ഉയർത്താനും കള്ളപ്പരാതി ഉണ്ടാക്കാനൊക്കെ ഒരു ഒരു ശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, അതിനകത്ത് AKG സെന്റർ ഉണ്ട്. അങ്ങനെ വലിയൊരു ദൂഷിത വലയത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ഇവിടെയാണ് ദിവ്യയുടെ ശക്തി.
ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ പോയാൽ ദിവ്യ നാളെ ഊരിപ്പോരും. ദിവ്യയ്ക്ക് വേണ്ടി ജില്ലാ കളക്ടർ വരെ മൊഴി കൊടുക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. സാധാരണഗതിയിൽ ആരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുക? ഹൈക്കോടതിയിലൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സമയത്ത്, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാറില്ല. അല്ലെങ്കിൽ കോടതി പറയണം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വരെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യം പോലീസിനില്ല. പക്ഷെ പോലീസിന്റെ കൺമുന്നിൽ, കേരള പോലീസിന്റെ കൺമുന്നിൽ ഒരാഴ്ചയിലധികം ദിവ്യ കണ്ണൂരിൽ ഒളിച്ച് താമസിച്ചിട്ടും, അല്ലെങ്കിൽ ഒളിച്ചല്ല ദിവ്യ ഒളിവിലാണെന്ന് പോലീസ് പറയുകയാണ് ചെയ്തത്, പക്ഷേ പോലീസ് ദിവ്യയെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അറസ്റ്റ് ചെയ്തിട്ടും ദിവ്യയെ കോടതിയിൽ ഹാജരാക്കുകയോ ഒക്കെ ചെയ്തൊരു നടപടി നമ്മളെല്ലാവരും ചാനലിലൂടെ കണ്ടതാണ്. വലിയൊരു ഒരു മുഖ്യമന്ത്രിയെ പോലെയാണ് ദിവ്യ നടക്കുന്നത്. അദ്ദേഹം സാധാരണഗതിയിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം പോലുള്ള കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയല്ല പോലീസ് പെരുമാറിയത്. പോലീസ് വളരെ ബഹുമാനത്തോടുകൂടി ദിവ്യയോട് പോലീസുകാരൊക്കെ സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ചാനലിലൂടെ കാണാൻ പറ്റും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷെ അധികാരമുള്ളവർക്ക് വേണ്ടി നിയമവും നിയമ സംവിധാനങ്ങളും ഒക്കെ തന്നെ തലകുലിക്കുന്നതാണ് നമുക്ക് കാണാനും കഴിയുന്നത്. ഇപ്പം ഈ പോക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം ദിവ്യയുടെ ഓരോ നടപടികളും, ദിവ്യ ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്നു, 2 ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാമെന്ന് പറയുന്നു, ക്ഷണിക്കാതെ ചടങ്ങിൽ വരുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, പിന്നീട് അത് വീഡിയോ എടുക്കുന്നു, അത് സർക്കുലേറ്റ് ചെയ്യുന്നു, ആ ഉദ്യോഗസ്ഥൻ മരിക്കുന്നു, മരിച്ച ഉദ്യോഗസ്ഥനെതിരെ അപവാദ പ്രചരണം നടത്തുന്നു, ഒളിവിൽ പോകുന്നു, ആരും അറസ്റ്റ് ചെയ്യുന്നില്ല, അവസാനം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചതുകൊണ്ട് മാത്രം പോലീസിൽ കീഴടങ്ങുന്നു, പിന്നെയും പോലീസ് ഒന്നും ചെയ്യുന്നില്ല, ഈ വ്യാജ പരാതിക്കാരനെതിരെ പോലീസ് കേസെടുക്കുന്നില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗുരുതരമായ തെറ്റ് ചെയ്ത ആളെ പാർട്ടി നടപടി എടുക്കാത്തത്? ഒരാളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെപ്പിക്കണമെങ്കിൽ മതിയായ കാരണങ്ങൾ വേണ്ടേ? അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് ദിവ്യക്കെതിരെ നടപടി എടുക്കാം, ദിവ്യയുടെ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്യാം, പക്ഷെ അതൊന്നും CPM ചെയ്യുന്നില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ ദിവ്യയെ CPM ഊരിക്കൊണ്ടുവരും. നാളെ ദിവ്യ MLA യും മന്ത്രിയും ഒക്കെ ആവുന്നത് നമുക്ക് കാണേണ്ടി വരും. ഇതാണ് കേരളത്തിലെ CPM ന്റെ ഒരു സ്ഥിതി.